നമസ്കാരം. വീടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നഗ്നനേത്രങ്ങൾക്ക് ഗോചരമായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ സൂര്യനും ചന്ദ്രനും ചേർന്ന് വരുന്ന ദൃഷ്ടിഗോചരമായ സപ്തഗ്രഹങ്ങൾ, ചാന്ദ്രപഥം, ക്രാന്തിവൃത്തത്തെ അഥവാ സൗരഭ്രമണപഥത്തെ മുറിക്കുന്ന രണ്ട് അദൃശ്യബിന്ദുക്കളായ രാഹുവും കേതുവും ചേർന്നാൽ നവഗ്രഹ സങ്കല്പമായി. സൂര്യൻ രാഹുവിലും ചന്ദ്രൻ കേതുവിലും വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്നും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് രാഹുവിലോ കേതുവിലോ വന്നാൽ സൂര്യഗ്രഹണം ഉണ്ടാവുമെന്നും അവർ കണ്ടെത്തി. ആയിരത്തി തൊള്ളായിരത്തി 1963 ജനുവരി മാസം 25-ാം തീയതി ഉത്രാടം നക്ഷത്രത്തിലാണ് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ എരുവ VC ശ്രീനിവാസപിള്ള ജനിക്കുന്നത്. പരമ്പരാഗത ജ്യോതിഷികളായ ശ്രീ VN ചെല്ലപ്പൻ പിള്ളയുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പുത്രനായ ശ്രീനിവാസൻ നന്ദി ചെറുപ്പം തൊട്ടേ നക്ഷത്രശാസ്ത്രത്തിൽ അതീവ തൽപരനായിരുന്നു. എൻ്റെ അച്ഛനും ചെല്ലപ്പൻ പിള്ള, എൻ്റെ അച്ഛനും മുത്തശ്ശനുമൊക്കെ ജ്യോതിഷന്മാരായിരുന്നു. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്ത് തുടങ്ങുന്നത്. എനിക്കാദ്യം അച്ഛൻ ജ്യോതിഷം പഠിക്കാൻ പറയുന്നെങ്കിലും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആലുവയിൽ ഞാൻ ജോലിക്ക് പോയ കാലഘട്ടം ശ്രീ ജി മഹാദേവയ്യരെ പരിചയപ്പെടുത്തുകയും അദ്ദേഹം എന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്താണ് ഞാൻ ജ്യോതിഷം പഠിച്ചു തുടങ്ങുന്നത്. 1988 ഞാനിവിടെ ജോലി വേണ്ടെന്ന് വെച്ച് തുടങ്ങി ഇവിടെ വന്ന് ജ്യോതിഷം തുടങ്ങുകയാണ് ചെയ്ത്. അതിനുശേഷം ചേപ്പാട്ട് ശ്രീ KG കൈമൾ സാറിൻ്റെ അടുത്ത് 5 കൊല്ലം പോയിരുന്നു പഠിച്ചു. ദേവപ്രശ്നങ്ങളൊക്കെ കൂടുതലും പഠിക്കാൻ അദ്ദേഹമാണ് മാർഗം നൽകിയത്. തുടർന്ന് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഷ്ടമംഗല പ്രശ്നം പ്രാധാന്യമായിട്ടാണ് ഞാനിന്ന് ജ്യോതിഷം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം ജ്യോതിശാസ്ത്രം വളരെ വളർന്നിട്ടുണ്ടെങ്കിലും അത് ധാരാളം ആൾക്കാർ വളരെ പരിമിതമായി മാത്രം പഠിച്ച് ശാസ്ത്രത്തിൽ നിന്നും വൈപരീത്യമായ രീതിയിൽ ധാരാളം കൈകാര്യം ചെയ്യുന്നൊരു കാലഘട്ടമായത്. മുമ്പ് കാലത്ത് ഒരു പൊരുത്തം തന്നെ നോക്കണമെങ്കിൽ അത് വെറും നക്ഷത്രപൊരുത്തം മാത്രം നോക്കി നടത്താവുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജാതകം സൂക്ഷ്മ പരിശോധന ചെയ്ത് മാത്രമേ പൊരുത്തം നോക്കാൻ തന്നെ കഴിയുള്ളൂ. ഇന്ന് ഇപ്പോൾ ജാതകം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സൂര്യാദി സർവഗ്രഹങ്ങളെയും നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം മനുഷ്യശരീരം തന്നെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ സൂര്യാദിഗ്രഹങ്ങളുടെ രശ്മികൾ ഭൂമിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് സ്വീകരിക്കപ്പെട്ടിട്ട് ആ ചന്ദ്രൻ ഭൂമിയിലേക്ക് വിതരണം ചെയ്യുന്നൊരവസ്ഥയും അത് നമ്മളിലേക്ക് സ്വാധീനം ചെയ്യുകയും നമ്മുടെ ഭൂത വർത്തമാന ഭാവി വിഷയത്തിൽ അത് അനുഭവമായിത്തീരുന്നൊരവസ്ഥയുമുണ്ട്. ഇന്ന് ഒരാളുടെ ജാതകമെന്ന് പറയുന്നത് പ്രാഗ്ജന്മാർജിത കർമ്മഫലം ജാതകം, നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന കർമ്മഫലത്തിൻ്റെ അനുസരിച്ച് ഈ ജന്മത്തിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ഗുണഫലങ്ങളാണ്, എന്തൊക്കെ ദോഷഫലങ്ങളാണ് എന്നുള്ളത് അനുഭവിക്കുന്നത് നമ്മുടെ പ്രാഗ്ജന്മാർജിത കർമ്മഫലത്തെ ആശ്രയിച്ചുണ്ടാകുന്നതാണ്. അത് കണ്ടുപിടിക്കുന്ന ഒരു ജോലിയാണ് ജ്യോതിശാസ്ത്രം ശരിക്കുള്ളത്. അത് കണ്ടുപിടിച്ച് അതിനുള്ള ഭൗതികമായും ആത്മീയമായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാര കർമ്മങ്ങൾ എന്തൊക്കെയുണ്ട് അതും ജ്യോതിശാസ്ത്രത്തിലൂടെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. മനുഷ്യനെ ജനിച്ചാൽ അവൻ്റെ ശരീരവർണ്ണാകൃതികൾ, ധനം, കുടുംബം, സഹോദരങ്ങൾ, ബന്ധീനങ്ങൾ, മാതൃസുഖം, പിതൃസൗഖ്യം, രോഗാവസ്ഥകൾ, ദാമ്പത്യ ജീവിതം, അവൻ്റെ സന്താനത്തെക്കൊണ്ടുള്ള അനുഭവങ്ങൾ, അവൻ്റെ ആയുസ്, ആരോഗ്യം, ഭാഗ്യം, കർമ്മം, ധനലാഭയോഗം, ഇതൊക്കെ നമുക്ക് ജാതകത്തിലൂടെ കണ്ടെത്താൻ പറ്റും. താഗേഹ കൃത്യ നിരതാസ്തനയ പ്രസക്താ കാന്തോപസ
സേവന പരാശ്ച സരോരുഹാക്ഷ്യ. പുത്രന്റെ അഭിരുചി ജ്യോതിഷരംഗത്തേക്ക് തിരിച്ചുവിടാൻ പിതാവ് പരമാവധി ശ്രമിച്ചുവെങ്കിലും ശ്രീനിവാസ് വഴങ്ങിയില്ല. എന്നാൽ 1985 ആലുവയിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന വേളയിൽ പ്രശസ്ത ജ്യോതിഷി ശ്രീ ജി മഹാദേവ അയ്യരെ കണ്ടുമുട്ടിയത് ശ്രീനിവാസന്റെ ജീവിതത്തിൽ നിർണായക വഴിത്തിരിവായി. ജ്യോതിഷമാണ് ശ്രീനിവാസന്റെ കർമ്മമണ്ഡലമെന്ന് ഉപദേശിച്ച ആ മഹാജ്ഞാനി ശ്രീനിവാസന് ആ മഹാവിദ്യ പകർന്നു നൽകി. പരന്നൊഴുകിയ ജ്യോതിഷ സാഗരത്തിൽ നിന്ന് ഒരു കുമ്പിൾ പോലും തുളുമ്പാതെ എല്ലാം തന്നിലേക്ക് ആവാഹിച്ച ശ്രീനിവാസ് അതിനുശേഷം ചേപ്പാട് ശ്രീ കെ ജി കൈമളുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ജ്യോതിഷം, പ്രശ്നം വയ്പ്, മുഹൂർത്തം, രത്നശാസ്ത്രം, വാസ്തുശാസ്ത്രം എന്നിവയിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ് ജ്യോതിഷഭൂഷണം എരുവ വി സി ശ്രീനിവാസപിള്ള. ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ജാതകത്തിലെ 4 ഭാവങ്ങൾ മെച്ചപ്പെട്ട നിലവാരത്തിലുണ്ടായിരുന്നാൽ ആ ജാതകം ഏറ്റവും നന്നാവും എന്ന് പറയാം. അത് ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്നത് അരികർമ്മലാഭ ദുശ്ശൽക്ക സഹജ ഉപജയം എന്നാണ്. അരി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉന്നതിയുടെ ഏറ്റവും പ്രധാനം ഒരു ശത്രുതാ വിഷയം അല്ലെങ്കിൽ എതിർപ്പിലൂടെ വളരുക ഇങ്ങനൊരു അവസ്ഥയാണ്. അതാണ് അരി, ശത്രു. ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറ്റങ്ങളും നമ്മുടെ പോരായ്മകളും പറഞ്ഞതെന്ന് മനസ്സിലാക്കി തരുന്ന ഒരാൾ എന്നതിനെ നമുക്ക് ഗുരു എന്ന് പറയാമെന്ന് വരികിലും നമ്മളെ ശരിക്കും ഏറ്റവും കൂടുതൽ അത് ഒരു ഗുരുവിൻ്റെ സ്ഥാനമാണെങ്കിൽ നമ്മളോടൊരു മത്സരബുദ്ധിയാൽ നിൽക്കുന്ന ഒരു വിഷയം വരിക. ഒരാൾ എതിർത്തെങ്കിൽ മാത്രമേ നമ്മൾ നന്നാകൂ എന്ന് പറയുന്നൊരു യോഗം വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും. അതാണ് കർമ്മഭാവം. അപ്പോൾ 6 ഭാവത്തിന് ബലം ഉണ്ടാവണം, കർമ്മഭാവത്തിന് ബലം ഉണ്ടാവണം. കർമ്മഭാവത്തിന് ബലമുണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ കർമ്മത്തിലൂടെ ഉന്നതി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുണ്ടായാൽ അത് 10 ഭാവമാണെങ്കിൽ അതിന് 11 ഭാവം ലാഭസ്ഥാനമാണ്, സമ്പാദ്യസ്ഥാനമാണ്. അപ്പോൾ 11 ഭാവം നന്നായിരുന്നാൽ സമ്പാദ്യം ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഉന്നതി ഉണ്ടാകത്തുള്ളൂ. ഈ കർമ്മം, ലാഭം ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു സഹായി ആവശ്യമാണ്. ഒരു സഹായി ഇല്ലാതെ ഒരിക്കലും മനുഷ്യന് ഉന്നതി ഉണ്ടാവാൻ പറ്റില്ല. ആ സഹായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നതി ഉണ്ടാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് 3 ഭാവവും നന്നായിരിക്കണം. അപ്പോൾ 3, 6, 10, 11 ഭാവങ്ങൾ നന്നായിരുന്നെങ്കിൽ മാത്രമേ ഒരു ജാതകൻ്റെ ആ ജാതകൻ ഉന്നതി ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. വേദശാസ്ത്രങ്ങളിൽ വെച്ച് വേദത്തിൻ്റെ ചക്ഷുസ് എന്നാണ് ജ്യോതിഷത്തിനെ പറയുന്നത്. അതായത് വേദം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് ഈ പഞ്ചഭൂതങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ തന്നെ ഈ സൂര്യാദി നവഗ്രഹങ്ങളുടെ യോഗങ്ങളും നമ്മളിലേക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഉദയം, അസ്തമനം, അതിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ചന്ദ്രനെക്കൊണ്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. നമുക്ക് പ്രത്യക്ഷമായി അറിയാവുന്ന ഒരു വിഷയം, മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രന് ബലമുണ്ടായാൽ മനസ്സിന് നല്ല കട്ടിയുണ്ടാവും, മനക്കെട്ടിയുണ്ടാവും. ആ ചന്ദ്രന് ബലമില്ലാതെ വന്നാൽ മനക്കെട്ട് തീരെ കുറയും. ഇത് നമുക്ക് പ്രകൃതിയാൽ കണ്ടുപിടിക്കാവുന്നൊരു വിഷയം. ജാതകത്തിലൂടെ എത്ര കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കറുത്തവാവ്, വെളുത്തവാവ്, സൂര്യഗ്രഹണം, ഇതൊക്കെ ജ്യോതിശാസ്ത്രപ്രകാരം ഗണിതമനുസരിച്ച് അതിൻ്റെ ഗണിതകൃതിയിൽ കണ്ടുപിടിക്കുന്നു. അതേപോലെ അതിൽ നിന്നും നമുക്ക് മനുഷ്യനുണ്ടാകുന്ന ആ അനുഭവങ്ങൾ, അത് ജ്യോതിഷമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഫലാനുഭവങ്ങൾ നമുക്ക് ജ്യോതിശാസ്ത്രത്തിലൂടെ കണ്ടെത്തുന്നൊരു വിഷയമാണ്. ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഈ ഹോരാശാസ്ത്രം, വരാഹമിഹിരാചാര്യനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഹോരാശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഈ ജാതകത്തിൻ്റെ ചിന്തയെ, ശരിക്കും ഒരു മനുഷ്യൻ്റെ ജാതക ഫലത്തെ പൂർണ്ണമായിട്ടും നമുക്ക് ഹോരാശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വിഷയം തന്നെയാണ്.